എൻജിഒ അസോസിയേഷൻ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് പിയു ദീപു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടനാ പതാക ഉയർത്തി. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത അനുവദിക്കുക, മുനിസിപ്പൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പാക്കുക, എൻപിഎസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടികൾ ജില്ലാ സെക്രട്ടറി സി എസ് ഷെമീർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പതാക വഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനത്തോടെ പറയാം, കേരള സിവിൽ സർവീസിനെ ഒരിക്കലും ഈ സംഘടന വഞ്ചിച്ചിട്ടില്ല. സിവിൽ സർവീസിന്റെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വാങ്ങിയപ്പോഴും സ്ഥാപിത മുദ്രാവാക്യമായ അധികാരത്തിൽ ആരായാലും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംഘടന നിലകൊള്ളുമെന്നുള്ള ആ മുദ്രാവാക്യത്തിൽ ഉറച്ചു വന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ബഹുമാനായ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ കാലഘട്ടത്തിൽ പോലും അവകാശങ്ങളിൽ അല്പം ഒന്ന് കൈവച്ചപ്പോൾ സമരത്തിനിറങ്ങിയ പോരാട്ടത്തിനുമുള്ള ഈ സംഘടനയുടെ അഭിമാനികളായ പ്രവർത്തകർ നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ എൻജിഒ അസോസിയേഷനിൽ നിന്നും ജീവനക്കാരോടൊപ്പമായിരുന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് ദീപു പിയു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ യു എം ഷാജി, വി ബി അജിതൻ, സെക്രട്ടറി അലക്സാണ്ടർ ജോസഫ്, ട്രഷറർ ദിലീപ് ജോസഫ്, വനിതാ ഫോറം കൺവീനർ ബുഷ്ര തുടങ്ങിയവർ സംസാരിച്ചു. എൽ ഐ ന്യൂസ്, തൊടുപുഴ.